പറഞ്ഞിട്ട് ഇത് കാണിച്ചില്ലല്ലോ, ആരാ അഭിനയിച്ച റിയൽ ആയിട്ടുള്ള ആരാ കാണിച്ചില്ലല്ലോ. ഏതാ ചാനൽ ഏതാ? ഒന്നുമില്ല പടത്തിൽ, എന്തുവാ എന്തുവാന്നൊന്നും മനസ്സിലാവുന്നില്ല. അത് കണക്കൊരു പടമാണ്. ഫാദർ നന്നേ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ വലിയൊരു ഫാദർ ഫോളോവർ ആണ്, സോ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു രക്ഷയില്ല. നല്ല മൂവിയാണ്. ഫാദർ നന്നേ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ വലിയൊരു ഫഹദ് ഫോളോവർ ആണ്, സോ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. കുറച്ചധികം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ നേരത്തെ റിലീസായിട്ട് ഞാൻ മ്യൂസിക് കേട്ടിട്ടുണ്ടായിരുന്നില്ല തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇന്നത് ഭയങ്കരമായിട്ട് ഫീൽ കിട്ടി. പടം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. റിവ്യൂസ് ഒന്നും കാണാതെ എല്ലാവരും നേരിട്ട് തിയേറ്ററിൽ വന്ന് അടിപൊളിയായിട്ട് പടം കാണുക, എൻജോയ് ചെയ്യുക. താങ്ക് യു, താങ്ക് സോ മച്ച്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു. മ്യൂസിക്കിൻ്റെ എന്നിട്ടുണ്ട് ശോലപ്പെണ്ണി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ട്രാൻസിനെക്കാളും നന്നായിട്ട് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാനുണ്ട് സ്ക്രീനിൽ എന്തൊക്കെയായാലും. പിന്നെ ഡിപ്പെൻഡൻ്റ് അല്ലേ ഡയറക്ടർ, നന്നായിട്ടുണ്ട് എന്നൊക്കെ. താങ്ക് യു, അടിപൊളി, നല്ല സൂപ്പറായിട്ട്. കരുതില്ല, കുഴപ്പമില്ല, നല്ല സിനിമയായിരുന്നു. ഭാഗത്ത് അഭിനയിക്കുകയല്ലായിരുന്നു, ജീവിക്കുകയായിരുന്നു. നല്ല സിനിമയായിരുന്നു. ജ്യോതി ശങ്കർ, നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ഉറപ്പാണ്. പറയാനില്ലല്ലോ. അപ്പയെ പറ്റി എന്ത് പറയുന്നു? കഫ മഹേഷ് നാരായണൻ പറയാനില്ല. അവരെ പറ്റിയൊക്കെ പറയണത് എന്താ പറയാ, വേർഡ്സ് ഇല്ല അവരെ പറ്റി പറയാൻ. പടം എക്സലന്റ് പടം. എടുത്തു പറയാനുള്ള പേര് ജ്യോതി ശങ്കറിന്റെ ആണ്, ആ ഡയറക്ടർ. അയാളില്ലെങ്കിൽ ഈ പടമില്ല. ആര്? ഗംഭീരം. കുറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ ചെയ്തതിന്റെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. റിയൽ സ്റ്റോറിയാന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ചില്ലല്ലോ, ആരാ അഭിനയിച്ച റിയൽ ആയിട്ടുള്ള ആരാ കാണിച്ചില്ലല്ലോ. ഏതാ ചാനൽ ഏതാ? ഞങ്ങള് ഫ്ലഡ് സമയത്ത് ഗോത്രൂ ചെയ്തൊരു ഇതുണ്ടായിരുന്നു, നന്നായിരുന്നു, അടിപൊളി. ആവശ്യമില്ലല്ലോ, നല്ല ഗംഭീരായിരുന്നു മൂവി, അടിപൊളി, എല്ലാം അടിപൊളി. സങ്കടാന്ന് തോന്നും ഇത് കാണുമ്പോ. ഉറപ്പായിട്ടും ഡിസേർവിംഗ് ആണ്. കൊടുത്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി. അത്രയും സൂപ്പർ അഭിനയായിരുന്നു ഫഹദിന്റെ. നല്ല അഭിനയായിരുന്നു ഫഹദിന്. പിന്നെ സ്റ്റോറി നല്ല ത്രില്ലാണ്. എന്താ ഇനി സംഭവിക്കാൻ പോണെ, രക്ഷപ്പെടും, അങ്ങനെ നല്ല നല്ല സ്റ്റോറി. ഇമോഷണലായി നമ്മൾ അതിന്റെ ഉള്ളിലായിരുന്നു. ആ സിറ്റുവേഷനിൽ നമ്മൾ പെട്ടിരുന്നെങ്കിൽ എങ്ങനെയായി പോയേനേന്ന് ചിന്തിച്ചു പോയി. നമ്മളിങ്ങനെ കണ്ടിട്ടല്ലേ ഉള്ളു, ജസ്റ്റ് വീഡിയോയിൽ കാണുന്നു. പക്ഷെ അത് നമ്മളിങ്ങനെ ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു, നല്ലായിരുന്നു. ഒരു ഭയങ്കര കഷ്ടപ്പെട്ടൊരു എടുത്ത് സംഭവിക്കണം. കൊച്ചിൻ്റെ കമ്പനി നന്നായിരുന്നു. പോരാ, അതൊന്നും കുഴപ്പമില്ല, ഒന്നുമില്ല പടത്തിൽ. പടം പക്കം പോറൊരു തീരെ കണ്ടിരിക്കാൻ പറ്റില്ല, ഒന്നും മനസ്സിലാവില്ല, കഥയില്ല. എന്തുവാ എന്തുവാന്നൊന്നും മനസ്സിലാവുന്നില്ല. അത് കണക്കൊരു പടമാണ്. നിവിൻ പോളി ഫാനാണ്, പക്ഷെ പടം പോരാ.